ഈ ബ്രാഹ്മ മുഹൂർത്തം എന്താണെന്ന് വെച്ചാൽ നിനക്കറിയോ? പിന്നെ എന്താ, അവര് ബ്രാഹ്മണന്മാരെല്ലാം കൂടെ പാതിരായ്ക്ക് ഒരുമിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ഇതൊന്നും അല്ല, എന്റെ ബലമായ സംശയം ഇതെന്തോ പൂജയാന്ന. പൂജ? ആ എന്ത് പൂജ? എടാ അവളെ മയക്കെടുക്കാൻ. എനിക്കത് തന്നെ തോന്നി. നമുക്ക് ഗണപതി സാറിനോട് ചോദിച്ചാലോ? എടാ അതിന് അദ്ദേഹത്തിന് ഇതൊക്കെ അറിയാൻ പറ്റുമോ? പിന്നെ അദ്ദേഹം അമേരിക്കയിലായിരുന്നില്ലേ, അറിയാതിരിക്കൂ. അങ്ങേരുമെന്ന് കാണട്ടെ. എടാ അതിനൊന്നും സമയമില്ല. ഇനി ഇപ്പൊ അങ്ങേര് അറിഞ്ഞ അങ്ങേരെ എടുത്തോണ്ട് മുകളിലോട്ടൊക്കെ പോയി ചെല്ലുമ്പോഴത്തേനെ അവൻ കയറി വേഷ മുഹൂർത്തം കാണിച്ചിട്ട് അങ്ങ് പോവും. നീ ഇങ്ങോട്ട് മാറി, മനുഷ്യന് അഹങ്കാരം പാടില്ല. ഒരു 916 പൊക്കം വെച്ചോണ്ട് നീ ഇവിടെ നിന്ന് നോക്ക്. ഞാൻ മര്യാദയ്ക്ക് കയറി പോയി നോക്കാം. ഞാൻ ഒന്നും അത് ഇതിന്റെ ലൈവ് കണ്ടിട്ടില്ല. வெள்ளிக்கிண்ணம் தான் தங்க கைகளில், முத்து புன்னகை அந்த கண்களில், வைரசிலை தாரந்தன் பக்கத்தில், ராஜாவின் பார்வை ராணியின் பக்கம். ഇതിവിടെ പോയത് ഇപ്പൊ ശരിയാക്കി തരാടാ മണിയപ്പ. ഇതൊന്ന് കിട്ടിക്കോട്ടെ. ഈശ്വരന്മാരെ എന്റെ മാനം കാത്തൊള്ളണേ. അയാളെ തെറ്റു പറഞ്ഞിട്ട് കാര്യമല്ല, ഇങ്ങനെ സാരി ഉടുത്ത ഏത് പുരുഷന്മാരാണ് ഇങ്ങനെ കാണിക്കാത്തത്? പണ്ടാരടങ്ങ് എന്താ വരുന്നു? ഈശ്വര എന്റെ മാനം പോയത് തന്നെ. എവിടെ പോയി? എന്റെ ചാരിത്രം രക്ഷപ്പെട്ടു. മോളെ, മോളിപ്പക്കാനുള്ള എന്തെങ്കിലും സാധനം എടുത്ത് താഴത്തേക്ക് ഇട്ടായിരുന്നു. കിണറ്റിൽ എന്തോ വീഴുന്ന ഒച്ച കെട്ടി, അതുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ എന്തോ കുഴപ്പമുണ്ട്, അത് ഉറപ്പാ. കൃഷ്ണ, കൃഷ്ണ, എവന് എത്തപ്പെട്ട നീ ഇവിടെ ഒളിച്ചിരിക്കുന്നെങ്കിൽ എന്നോട് പറഞ്ഞൂടെ. എടാ കയ്യിന്ന് പോയടാ. എന്ത്? എടാ കല്യാണ ഡ്രസ് എടുക്കാൻ നാളെ രാവിലെ ചെന്നൈക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. എടാ മണിയപ്പന്റെ കല്യാണ സ്യൂട്ടിന് വേണ്ടി മാത്രം 50,000 രൂപ അയാൾ മാറ്റി വെച്ചേക്കുന്നത്. എടാ ശാലുന്റെ ഡ്രസ്സിന് ഫാഷൻ ഡിസൈനർ എന്ന ഒരാളിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോവുക, അതും തുണിക്കട സഹിതം ബാംബേന്ന്. എടാ ഈ കല്യാണം നടക്കാൻ വേണ്ടി അവ ഇത്രയും തരംതാഴ്ന്ന കളി കളിക്കേണ്ട ഉദ്ദേശം എന്താ? ഇക്കണ്ട സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ ആണല്ലോ എങ്കിൽ അവളയാളുടെ മോളല്ല എന്നുള്ള സത്യം അവനോട് പറഞ്ഞാൽ അവൻ നാണിച്ച് വാലും ചുരുട്ടി പോകില്ലേ? പോകും. പോകുന്നതിന് മുമ്പ് ഗണപതി സാറിനോട് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞാൽ അപ്പൊ കല്യാണ പന്തലിന് പോരെ, ഇവിടെ 16 അടിയന്തര പന്തല് പൊങ്ങും. കല്യാണം നടക്കണം, കല്യാണം നടക്കുകയും വേണം, അവൾ അതിൽ കുടുങ്ങുകയും ചെയ്യരുത്. എന്നാൽ എനിക്കൊരു ഐഡിയ തോന്നുന്നു, സംഗതി പഴഞ്ചനാണെങ്കിലും ഫലം ഉറപ്പാ. പറ. അതായത് മണിയപ്പനവളെ കെട്ടിക്കോട്ടെ. എടാ കെട്ടിയില്ലല്ലോ, പറഞ്ഞു തീരട്ടെ. ആദ്യ രാത്രിയിൽ പാല് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. കൊടുത്തില്ലല്ലോ, നീ ഒന്ന് അടങ്ങ്. എടാ പാലിൽ ഉറക്ക കുളിയിട്ട് കലക്കി അവളെ കൊണ്ട് അവന് കുടിപ്പിക്കുന്നു. ആവേശം മൂത്ത് അവൻ അവളെ കൊണ്ട് അത് കുടിപ്പിക്കുന്നു. സംഗതി എളുപ്പായില്ലേ? അല്ല കുഴപ്പമാവൂല്ലേ? എന്നാ മറ്റൊരു ഐഡിയ. മറ്റൊരു ഐഡിയ ഒക്കെ എന്റെ അടുത്തുണ്ട്, പക്ഷെ അതിന് എനിക്ക് നിന്റെ സഹായം വേണം. അതെന്തോന്നു? ഇന്ന് രാത്രി 12 മണിക്ക് വൈകുണ്ഠത്തിലെ എല്ലാ ലൈറ്റും ഓഫ് ആവണം. ഈസി അല്ലേ? ഫീസ് ഊരിയ പോരെ. പക്ഷെ കുഴപ്പമാണ്, ഫീസ് മെയിൻ സ്വിച്ച് വീടിനകത്താണ്. മുൻവശത്ത വാതലിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ. അപ്പൊ ഇവിടെ മനുഷ്യര് മാത്രമല്ല ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാണ്. ആട്ടെ, ഇരുട്ടത്ത് എന്താ ഏർപ്പാട്? ഒക്കെ കഴിഞ്ഞിട്ട് മനസ്സിലാക്കിയാ മതി. ഞാനും ചെല്ലാം. ഇരുട്ടത്തെ അവൻ എന്താ പരിപാടി?
സംഭവം എന്തായാലും നേരിട്ട് കാണാം. അങ്ങോട്ട് ചെന്ന ആ മുല്ലക്കലമ്പലത്തിലെ വെടിക്കെട്ട് പ്രമാണിച്ച് എല്ലാ ലൈൻമാൻമാരും അങ്ങോട്ട് പോയിരിക്കാ സാറേ. ആ നാളെ വെളുപ്പിനെ ഒരു 11-11 വരാൻ നോക്കാം. മതി മതി മതി, സൗകര്യം പോലെ നാളെ വന്ന് നോക്കിയാ മതി. ഇതാണ് അവസാനത്തെ ചാൻസ്. അവളിങ്ങോട്ട് വരികയാണോ? ശരി. എന്നെ നീ ഇഞ്ചപ്പരുവാക്കല്ലട. ഞാൻ എന്ത് തെറ്റടാ നിന്നോട് ചെയ്തത്? ഇട, നിന്റെ അടുത്ത് ഫ്യൂസ് ഊരാനല്ലേ പറഞ്ഞോളൂ. അടിക്കാൻ ഊങ്ങിയ കൈയുടെ ഇടയിലോട്ട് വന്ന് കയറാൻ ഞാൻ പറഞ്ഞോ? അനുഭവിച്ചു? എന്താ സാറേ, എന്ത് വേണമെന്നാ ചോദിച്ചത്? പൊറോട്ട ഇറച്ചിയും വേണോന്ന്. നമ്മൾ എതിലേ കൊടുക്കും? പാവം. അതെ, അസുഖമെല്ലാം മാറിയിട്ട് വാങ്ങിത്തരൂട്ടാ. 6 മാസം മുമ്പ് 2 PC വെട്ടിയ കേസില്ലേ, എന്താ ഗുണ്ടയുടെ പേര്? വാളയാർ മണിയപ്പൻ. ആ മണിയപ്പൻ അവൻ ഇപ്പോഴും പോലീസിന്റെ കണ്ണുവെട്ടി നടക്കാണ്. ഓ, അന്നാ പി സിമാരെ ഇതേ ഹോസ്പിറ്റലിൽ ഇതേ റൂമിൽ ഇതുപോലെ ഹിലാരി ചന്ദ്രനിൽ പോയ വേഷത്തിൽ. നമസ്കാരം സാർ. ഇതിലേതാ പറയാ? ഇത് തന്നെയാണ് സാർ, ഇത് തന്നെ. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു, പണ്ട് വാളയാർ മണിയപ്പന്റെ അടിവയറ്റിൽ ഞാൻ മുട്ടുകാലി കയറ്റിയപ്പോൾ. കരയണ്ട, നിങ്ങളെ മണിയപ്പന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതോ വരന്റെ കൂട്ടുകാരനാണ് സാർ. ഇവന്റെ ശബ്ദം എങ്ങനെ? ഇതിനേക്കാൾ കുറച്ച് മുറിഞ്ഞു മുറിഞ്ഞു പോകും. എങ്കിൽ കൂട്ടുകാരന്റെ മൊഴി ആദ്യം എടുക്കാം. അയ്യോ സാർ, രണ്ടുപേരും വളരെ അവശ നിലയിലാണ്. ഈ ഒരു അവസ്ഥയിൽ ഒരു മൊഴിയെടുപ്പ് വേണോ? എടാ, ഡെഡ് ബോഡിയുടെ മൊഴിയെടുക്കുന്നവനാണ് പുതുവാള്. നീ പോയി ആ രോഗിയുടെ മലോടുക്കട പോടാ. ഹലോ ഹലോ, മേക്ക് ടെസ്റ്റിംഗ്. എന്താ പേര്? ഉൽപ്രാക്ഷൻ എന്നാണ് സാർ. നിന്നോട് ചോദിച്ചില്ല. ഓ, ആക്രമണം നടക്കുമ്പോൾ എത്ര മണിയായിട്ടുണ്ടാവും? പന്ത്രണ്ട് മണി. അടിച്ച് ചുരുട്ടി ഈ പരിവാക്കി എടുക്കാൻ എത്ര സമയമെടുത്തു? വെറും 2 മിനിറ്റ്. കേസ് തള്ളി പോകും. എത്ര പേരുണ്ടായിരുന്നു ആക്രമിക്കാൻ? ഒരേ ഒരാൾ. അട്ടെ, ആളുടെ രൂപം എങ്ങനെ? കുള്ളനാണോ അല്ലെങ്കിൽ എത്ര അടി പൊക്കുണ്ട്? 6 അടി കാണും. ആ, ഒരു 2 ഇഞ്ചും കൂടി ചേർത്തു. ആളെ കണ്ടാൽ തിരിച്ചറിയോ? സെന്റിമെന്റ് സാർ, വളരെ അടുപ്പുള്ള ആളാ, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. പി സി, ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോ. ആ, ഇവിടെ കഴിക്കാൻ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിരിപ്പില്ലേ? വെറുതെ അല്ലടാ 2 മിനിറ്റ് കൊണ്ട് നിന്റെ മോന്തെ ഇതുപോലെ ആക്കിയത്. പണ്ടൊക്കെ ഞാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോകുമ്പോ എന്തോരോ ഫ്രൂട്ട്സ് ഇറക്കിക്കൊണ്ട് പോണത്. വെറുതെ അല്ല മൊഴിയെടുപ്പ് എന്ന് പറയുമ്പോ ചാടി ഇറങ്ങി പോലും കൊള്ളി. ഞാൻ ഒരു ചെറുനാരങ്ങ പോലും ഇല്ല.